മംഗലം ഡാമിൽ ചളിയും മണ്ണും നീക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ആദ്യമായി ഡാമുകളിലെ ചെളിയും മണ്ണും നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനുള്ള പ്രവൃത്തികൾക്ക് മംഗലം ഡാമിൽ തുടക്കമായി. ചെളി നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി യന്ത്രസാമഗ്രികൾ എത്തിച്ച് ബോട്ട് റിസർവോയറിൽ ഇറക്കി. ലോറികളിൽ കൊണ്ടുവന്ന ബോട്ടും മണ്ണും ചെളിയും നീക്കം ചെയ്യുന്ന ഡ്രൈജർ എന്ന യന്ത്രവും ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറക്കി. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി ബോട്ട് റിസർവോയറിൽ ഇറക്കി. ഡ്രൈജറിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം അടുത്ത ദിവസം തന്നെ റിസർവോയറിൽ ഇറക്കും. പൈപ്പും മറ്റ് യന്ത്രങ്ങളും സ്ഥാപിച്ചതിന് ശേഷം രണ്ടാഴ്ചക്കകം തന്നെ പണി ആരംഭിക്കുവാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. റിസർവോയറിന് സമീപം സജ്ജീകരിക്കുവാൻ യാർഡിലേക്ക് ചളിയും മണ്ണും നിക്ഷേപിച്ചതിന് ശേഷം അത് സംസ്കരിച്ച് മണ്ണും മണലും ആവശ്യക്കാർക്ക് നൽകും. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദർത്തി ഡ്രൈജിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്കാണ് മണ്ണെടുക്കുന്നതിനുള്ള ചുമതല. 17.7 കോടി രൂപയ്ക്കാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. ഡാമിൽ നിന്നും ചെളിയും മണ്ണും എടുക്കുന്നതിന് 17.7 കോടി രൂപ കരാർ കമ്പനി സർക്കാരിന് നൽകണം എന്നതാണ് വ്യവസ്ഥ. ഡാമിൽ നിന്നും ലഭിക്കുന്ന മണ്ണും മണലുമെല്ലാം കരാർ കമ്പനിക്ക് സ്വതന്ത്രമായി വിൽപ്പന നടത്താം. 3 വർഷമാണ് മണ്ണെടുക്കുന്നതിനുള്ള കാലാവധി ഉള്ളത്. മംഗലം ഡാമിൽ നിന്നും ചെളിയും മണ്ണും നീക്കം ചെയ്ത് സംഭരണശേഷി കൂടുന്നതോടെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും കൂടുതൽ ഉപകാരപ്രദമാകും.